നമസ്കാരം. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നമ്മളിന്ന് ഈ ധനപരമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ധനമൊക്കെ എത്രത്തോളം നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ പോലും മാസാവസാനം ആകുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെലവ് വരികയും നമുക്ക് കടം മേടിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്യുക. ഇതൊരു ഭൂരിഭാഗം ഭവനങ്ങളിലും ഇന്ന് അനുഭവിക്കുന്ന വിഷയമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കുകയും അതിന് കുറച്ച് പരിഹാരമായിട്ട് ചെയ്യാവുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ ഉണ്ടാക്കുകയും നമ്മൾ ഈ വീഡിയോ കൂടെ ചെയ്യുകയാണ്. ഈ വടക്ക് കിഴക്ക് ശിരസും തെക്ക് പടിഞ്ഞാറ് കാലുമായിട്ട് ഭൂമിയിൽ ഇങ്ങനെ കമിഴ്ന്നു കിടക്കുന്ന രീതിയിലാണ് വാസ്തുപുരുഷന്റെ സങ്കല്പം. ഈ വാസ്തുപുരുഷൻ എഴുന്നേറ്റ് ആ വീട്ടിലുള്ളവർക്ക് ഉപദ്രവങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രഹാരംഭത്തിന് മുമ്പും പാലുകാച്ചിന് മുമ്പും ഒക്കെ നമ്മൾ വീടുകളിൽ വാസ്തുബലി എന്ന് പറയുന്ന കർമ്മങ്ങൾ നടത്താറുണ്ട്. അത് നടത്താൻ പറ്റിയില്ലെങ്കിൽ പോലും വടക്ക് കിഴക്ക് ഭാഗം തുറസായി കിടക്കുന്നതോ അവിടെ ഉത്തമമായ കാര്യങ്ങൾ ചെയ്യുന്നതോ ആണ് ഏറ്റവും നല്ലത്. അടുക്കളയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നാണ് വടക്ക് കിഴക്ക് ഭാഗം. അതുപോലെ തന്നെ പൂജാമുറിക്കും ഏറ്റവും ഉത്തമമായ ഭാഗം തന്നെയാണ് വടക്ക് കിഴക്ക് ഭാഗം. കിണർ, ജലാശയങ്ങൾ, ഫൗണ്ടനുകൾ ഇതൊക്കെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്നും തെക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്ക് ഒരു എനർജി ലെവല് സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ എനർജി ലെവലാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കുന്നത്. ആ എനർജി ലെവലിന് ഒരിക്കലും തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയും. ഈ കന്നിരാശിയില് ഭാരമുള്ള വസ്തുക്കൾ, അലമാരി പോലെ ഭാരമുള്ള വസ്തുക്കൾ കന്നിമൂലയ്ക്ക് വെക്കുന്നത്, തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് വെക്കുന്നത് ഉത്തമമായിട്ടാണ് പറയുന്നത്. ഈ അലമാരി വടക്കോട്ട് ദർശനമായിട്ടോ കിഴക്കോട്ട് ദർശനമായിട്ടോ വെക്കാവുന്നതാണ്. വടക്കോട്ട് ദർശനമായിട്ട് വെക്കുമ്പോൾ ഇതിലെ കണ്ണാടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മറച്ചിടുന്നത് നല്ലതാണെന്നാണ് പറയുക. കാര്യം കണ്ണാടി വടക്കോട്ട് വീട്ടിൽ വെക്കുന്നത് നല്ലതല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ വടക്ക് ദിക്കാണ് കുബേരന്റെ ദിക്കെന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഈ കുബേരന്റെ ദിക്കില് പോരായ്മകളൊന്നും വീട് പണിയുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണെങ്കിൽ ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത്. പക്ഷെ വടക്ക് പുറത്ത് വഴിയോ നദിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വടക്കോട്ട് ദർശനമായിട്ട് നമുക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ. വഴിക്ക് അഭിമുഖമായിട്ടാണ് എപ്പോഴും വീട് വെക്കുക. വീട് വഴിക്ക് പുറംതിരിഞ്ഞ് വീട് വെക്കുന്നത് ദോഷമായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പ്രധാന വാതിൽ, ഈ പ്രധാന വാതിലിൽ കൂടിയാണ് നമുക്ക് ഈ ധനാഗമനങ്ങളും എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് ഐശ്വര്യം വന്ന് വരുന്നത് ഈ പ്രധാന വാതിലിൽ കൂടെ എന്നാണ് പറയുക. ആ പ്രധാന വാതിലിന്റെ മുൻവശത്ത് അശുദ്ധികളൊന്നും പാടില്ല എന്ന് പറയും. അതുപോലെ കയറി വരുമ്പോൾ കാണുന്ന ഭിത്തി അത് ഒഴിഞ്ഞു കിടക്കരുതെന്ന് പറയും. അവിടെ നമ്മൾ ദേവന്മാരുടെ പടങ്ങളോ പ്രതിമകളോ ഒക്കെ വെക്കുന്നത് ഉത്തമമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ കിടപ്പുമുറി, വീടിന്റെ കന്നിരാശിയാണ് മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും ഉത്തമമായ സ്ഥാനമായിട്ട് പറയപ്പെടുന്നത്. ധാരാളം ശുദ്ധവായു കയറുന്ന രീതിയിലുള്ള ജനലും കാര്യങ്ങളും ഒക്കെ വെച്ച് തന്നെ വേണം കിടപ്പുമുറി പണിയാൻ. അതിന്റെ കന്നിരാശി ഭാഗത്ത് വേണം നമ്മൾ അലമാരിയോ കാര്യങ്ങളോ ഭാരമുള്ള കാര്യങ്ങൾ വെക്കാൻ. ഈ അലമാരിക്കകത്ത് ധനം സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് തന്നെ അത് ഞാൻ ടിപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്. മഞ്ഞപ്പട്ടി പൊതിഞ്ഞ് പണം വെക്കുന്നതും അവിടെ ഒരു കണ്ണാടി ഈ പണത്തിലേക്ക് നോക്കി വെക്കുന്നത്, പ്രതിഫലിക്കുന്ന രീതി വെക്കുന്നതൊക്കെ ധനത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ശുദ്ധവായു എപ്പോഴും കിടപ്പുമുറി ധാരാളമായിട്ട് വരുന്ന രീതിയിൽ തന്നെ വേണം ആ കിടപ്പുമുറിയുടെ അറേഞ്ച്മെന്റ് ചെയ്യാൻ. 12 ടിപ്പുകളാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് ഈ ഒഴുകുന്ന പുഴ, വെള്ളം ഇതിൻ്റെയൊക്കെ പടങ്ങൾ വീട്ടി വെക്കുന്നത് ധനത്തെ വരുത്തുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത്തിരി പടങ്ങളൊക്കെ നമ്മൾ വീടിനകത്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഈശാനം കൂടിന് വടക്കിഴക്ക് ഭാഗത്ത് ഫൗണ്ടനുകൾ, ചെറിയ ജലാശയങ്ങളൊക്കെ വീടിന്റെ പുറത്ത് ചെറിയ ജലാശയങ്ങൾ പോലൊക്കെ താമരയൊക്കെ ഇട്ട് വളർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യം വീട്ടിലുണ്ടാവും, ധനം വരും എന്ന് പറയപ്പെടുന്നുണ്ട്.
രണ്ടാമത് പറയുന്ന കാര്യം വീടിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് അടുക്കള. അടുക്കളക്കകത്ത് ഒരിക്കലും ഈ സിങ്കും അടുപ്പും തമ്മിൽ അടുത്തടുത്ത് വരാൻ പാടില്ല എന്ന് പറയും. അത് അടുത്തടുത്ത് വന്നാൽ നമുക്ക് ധനക്ഷയത്തിനിടയാകും. അതുപോലെ ലീക്കായ പൈപ്പ് വീട്ടിനകത്ത് പാടില്ല. ഈ കിടപ്പുമുറിക്കകത്ത് വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ കിടപ്പുമുറിയാണ് വേണമെന്ന് പറഞ്ഞിരിക്കണേ. അവിടെ നമ്മൾ ഗ്രഹാംഗങ്ങൾ, നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഫോട്ടോകൾ, ഊഷ്മളമായിരിക്കുന്ന ഫോട്ടോകൾ വെക്കുന്നത് ആ വീട്ടിലെ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും എല്ലാവരും തമ്മിൽ പരസ്പരം സ്നേഹം കൂടാനും ഒക്കെ നല്ലതാണെന്നാണ് പറയുക. അത് കിഴക്കോട്ട് ദർശനമായിട്ട് വെച്ചാൽ മതി. അങ്ങനെ കിടപ്പുമുറിയിൽ എല്ലാവരുടെയും കൂടെ ഉള്ള ഫോട്ടോകൾ വെക്കുക. നാലാമത് വീട്ടിലെ ഈ ജനലുകളുടെയും വാതിലുകളുടെ എണ്ണം ഇരട്ട സംഖ്യ വേണമെന്ന് പറയും. ആ ഇരട്ട സംഖ്യയുള്ള വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അഞ്ചാമതായിട്ട് ഈ വീട് ഒരു ദേവാലയം പോലെയാണ് നമ്മുടെ കേരളീയർ കരുതുന്നത്. പഴയ കാലത്തൊക്കെ ഈ വീടുകളിൽ നമ്മൾ പുറത്തു പോയിട്ട് വന്നാൽ ഉടനെ കാല് കഴുകിയതിന് ശേഷം മാത്രം അതിന് വേണ്ടിയിട്ട് കിണ്ടിക്കകത്ത് വെള്ളം പടിക്ക വെച്ചിട്ടുണ്ടാവും നമ്മുടെ ഭവനങ്ങളിലൊക്കെ. അത് കാല് കഴിയതിന് ശേഷം വീട്ടിനകത്തേക്ക് പ്രവേശിക്കുള്ളൂ. ദൂരെ ദിക്കിലൊക്കെ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ കയറാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊക്കെ വളരെ ശുദ്ധമായിട്ടാണ് ഈ വീട് സൂക്ഷിക്കുക. അപ്പൊ വീട്ടിൽ ഈ അലങ്കോലമായി കിടക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി എപ്പോഴും വൃത്തിയാക്കിയിട്ടിരുന്നാൽ മാത്രമേ ഐശ്വര്യ ദേവത ആ വീടിനകത്ത് കുടിയുള്ളൂ. അതുപോലെ ഈ വീട്ടിലെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ നല്ല സ്വൈര്യമായിട്ടുള്ള ജീവിതം ധനത്തിന് ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വടക്കിഴക്ക് ഭാഗത്ത് ഇലച്ചെടികളൊക്കെ വെക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടാണ് പറയപ്പെടുന്നത്. ഈ കള്ളിമുൾ ചെടികളൊന്നും വീടുകളിൽ വെക്കരുതെന്ന് പറയും. അത് നമ്മുടെ മുള്ളുള്ള ചെടികൾ, അത് റോസായിക്ക് കുഴപ്പമില്ല, റോസ നമുക്ക് വീട്ടിൽ വളർത്താം. പക്ഷെ മറ്റുള്ള ഈ കള്ളിമുൾ പോലുള്ള ചെടികളൊക്കെ വീട്ടിൽ വെക്കുന്നത് ധനത്തിന്റെ വരവിനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്രയും ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുന്നതാണ് ഉത്തമം. അടുക്കും ചിട്ടയില്ലാതുള്ള സാധനങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നതും വളരെ ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത്. കേടായ ക്ലോക്കുകൾ, കേടായ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. അതുപോലെ ലീക്കുള്ള പൈപ്പ് വീട്ടിൽ വെച്ചേക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ചെലന്തി വല, തേനീച്ചക്കൂട്, പ്രാവിൻ്റെ കൂട് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാം വീട്ടിൽ നിന്ന് അടിച്ച് തൂത്തുവാരി മാറ്റണം. അതുപോലെ തന്നെ വവ്വാലൊക്കെ വരുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗം അടച്ച് അതിലെ വവ്വാലൊന്നും വീട്ടിൽ പ്രവേശിക്കാതിരിക്കാൻ. ഈ വവ്വാൽ വരുന്ന മരണഭയം പോലും ഉണ്ടാക്കും, രോഗങ്ങൾ വരെ ഉണ്ടാക്കുന്നതാണ് പറയപ്പെടുക. അതുകൊണ്ട് വവ്വാലൊന്നും വീട്ടിൽ വരാതിരിക്കാനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യണം. വീടിൻ്റെ ടെറസ്, ആ ടെറസ് ഏരിയ എപ്പോഴും വൃത്തിയാക്കിയിട്ടിരിക്കണം. ടെറസിൽ ഈ അഴുക്കുകൾ, നമ്മൾ സാധാരണ ഈ വേസ്റ്റൊക്കെ കൊണ്ടിടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ടെറസ് ഉപയോഗിക്കുന്നത്. ടെറസിൽ ഒരിക്കലും ഈ വേസ്റ്റൊന്നും ഇടരുത്. എപ്പോഴും വൃത്തിയാക്കി നീറ്റാക്കിയിട്ടേക്കേണ്ട സ്ഥലമാണ് ടെറസ്. അപ്പം അതും നമുക്ക് ഐശ്വര്യം വീട്ടിൽ ഉണ്ടാക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ കന്നിരാശിയിൽ ടോയ്ലറ്റ് മാത്രമല്ല, ഗേറ്റ്, സിറ്റ് ഔട്ട്, കാർ പോർച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കന്നിരാശിയിൽ തെക്കുവശവും പടിഞ്ഞാറ് വശവും ചേരുന്ന ആ മൂലഭാഗത്ത് വന്നാൽ വളരെ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതാണെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെ ആയിരിക്കും ഉത്തമം. തുളസി, മണിപ്പാണ്ട്, റോസ്മേരി, മുല്ല ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ വീടിനോട് ചേർത്ത് വളർത്തുന്നത് വീട്ടിൽ ഓക്സിജന്റെ അളവ് കൂട്ടാനും അതുപോലെ തന്നെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ശുദ്ധവായു നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പൂജാമുറിയിൽ നമ്മൾ ദീപം കത്തിക്കുമ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ ദീപമോ അല്ലെങ്കിൽ നാല് ദിക്കിലേക്കും വടക്കിഴക്കേ ഭാഗത്തേക്കും വരത്തക്ക രീതിയിൽ അഞ്ച് ദീപമോ ആയിട്ട് വേണം വിളക്ക് എത്തിക്കാൻ. എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് എത്തിക്കുന്നത് പാപനാശത്തിന് നല്ലതാണ്. ഈ പൂജാമുറി നമ്മൾ ത്രിസന്ധ്യക്ക് വിളക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും പൂമുഖത്ത് ആ ത്രിസന്ധ്യാ സമയത്ത് ഒരു വിളക്ക് എത്തിക്കുന്നത് ഐശ്വര്യത്തെ വരുത്തും.
മുറ്റത്ത് തുളസിത്ര ഉണ്ടാക്കി, നേരെ വാതിലിന് നേരെ ഭാഗത്ത് ചെറിയ തുളസിത്ര ഉണ്ടാക്കിയിട്ട് അതിൽ തുളസി വെച്ചിട്ട് ശിരാദോ ഒക്കെ വൈകുന്നേരം ആ പ്രസംഗ സമയത്ത് കത്തിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കാൻ നല്ലതാണ്. ആൾക്കാർക്ക് ഭയമുണ്ട് ഇങ്ങനെ തുളസിത്ര ഉണ്ടാക്കി കത്തിച്ചാൽ അവിടെ ദേവസാന്നിധ്യം പറഞ്ഞാൽ ഭൂമിയിൽ പിന്നെ അമ്പലമൊക്കെ പണിയേണ്ടി വരും എന്നൊക്കെ ധാരണയുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, അത് ഒരിക്കലും ദോഷമല്ല. തുളസിത്ര ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഈ തുളസി നൽകുമ്പോൾ അതിനോടൊപ്പം രണ്ടു മൂന്ന് മഞ്ഞൾ കൂടെ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടാവും എന്ന് പറയപ്പെടും. ഈ പണം വെക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ് പണം വെക്കുകയും അതിനൊരു കണ്ണാടി അതിനെ കാണത്തക്കവണ്ണം വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണത്തിന്റെ പ്രതിഫലിക്കണം ഈ കണ്ണാടിക്കകത്ത്. അങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പണം വർദ്ധിക്കാനിടയാകുന്നു, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ആ വീട്ടിൽ ഉണ്ടാകാനിടയാകുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഈ പൂജാമുറിയിൽ നമുക്ക് ഈ ധനസമ്പാദനത്തിനും ഐശ്വര്യവർദ്ധനവിനും ഉതകുന്ന യന്ത്രങ്ങളൊക്കെ വിളക്ക് തിക്കിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ രാജഗോപാല യന്ത്രം, ലക്ഷ്മി യന്ത്രം, ലക്ഷ്മി കുബേര യന്ത്രം, നവഗ്രഹ യന്ത്രം, ത്രിപുരസുന്ദരി യന്ത്രം, ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങൾ വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും കുടുംബത്തിൽ ധനാഗമനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ചെലവുകൾ കുറയ്ക്കാനുമൊക്കെ ഉപകാരപ്രദമായിരിക്കും. അതിനാൽ അത്ര യന്ത്രങ്ങളൊക്കെ എഴുതിച്ച് വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ എല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.